ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ചയിലെ ചെമ്പനീർ പൂ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് അറിയാം. അപ്പോൾ അടുത്ത ആഴ്ച വമ്പൻ ട്വിസ്റ്റ് നടക്കുന്ന ഒരു ആഴ്ചയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയുടെ അതുപോലെ തന്നെ ശ്രുതിയുടെ വിവാഹം ഉറപ്പിക്കുന്ന ആഴ്ച കൂടിയാണ് അടുത്ത ആഴ്ച. മാത്രമല്ല, ശ്രുതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ശ്രുതി ആരാണ് എന്നുള്ള സത്യമൊക്കെ പ്രേക്ഷകർക്ക് മുന്നിൽ അടുത്ത ആഴ്ച റിവീൽ ചെയ്യപ്പെടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അടിപൊളി സസ്പെൻസ് പിടിച്ച ആഴ്ചയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് മുഴുവൻ. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് എന്താണ്, വീട്ടിൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് ഓട്ടോ വന്ന് നിൽക്കുമ്പം ചന്ദ്രൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ വന്നിറങ്ങുന്ന ആൾ ബ്രോക്കറാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രോക്കറെ കണ്ട ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ആലോചന കൊണ്ടുവന്നിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഈ ബ്രോക്കർക്ക് ചായ എടുക്കാനായിട്ടൊക്കെ നമ്മുടെ രേവതിയെ വിടുന്നുണ്ട്. അതേസമയം തന്നെ ബ്രോക്കർ വന്നിരുന്ന് പെണ്ണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ്, എൻ്റെ മോൻ്റെ അത്രയും വരില്ലെങ്കിലും നമുക്ക് നോക്കാം, കോടീശ്വരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രോക്കർ പറയുകയാണ്. അതേസമയം തന്നെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ചിരി വരുന്നുണ്ട്. കാരണം മോൻ്റെ കുറേ കുറവുകൾ മറച്ചു വെച്ചുകൊണ്ട് എന്താണ് പുതിയ പുതിയ ആലോചനകൾ, അതായത് വലിയ വലിയ കൊമ്പത്ത് പിടിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചെറിയ രീതിയിൽ അമ്മയെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സച്ചി. അതേ അപ്പോൾ രവീന്ദ്രൻ ഇതിൽ ഇടപെടുകയാണ്, എൻ്റെ മകനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്തായാലും ബ്രോക്കർ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അത് പെണ്ണ് വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ കല്യാണം മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബ്രോക്കർ പറയുകയാണ്, എന്താ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കല്യാണ പന്തലിൽ വെച്ചിട്ട് നമ്മളുടെ ശ്രുതി മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതും പിന്നെ തിരിച്ച് വന്നതും പിന്നെ ഈ കഴിഞ്ഞ തവണ ഒരു കല്യാണം മുടങ്ങിയതൊക്കെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബ്രോക്കർ പറയുകയാണ്, ഓ ഈ കാര്യങ്ങളൊക്കെയാണോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ പറഞ്ഞിട്ട് ഈ പെണ്ണ് വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അവർക്ക് സമ്മതമാണ് കല്യാണത്തിന് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, എൻ്റെ മോന് കുറേ ഡിഗ്രി ഉണ്ട്, എൻ്റെ മോൻ്റെ മെറിറ്റ് കണ്ടിട്ടാണ് ഇവർ വന്നതെന്നാണ് ചന്ദ്ര വിചാരിക്കുന്നത്. അതേസമയം തന്നെ സച്ചി ചോദിക്കുകയാണ്, അല്ല ബ്രോക്കറെ ഇതെല്ലാം അറിഞ്ഞിട്ട് ഈ ഇവരെ കല്യാണം ഉറപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർ കല്യാണാലോചനയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ പെണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പെണ്ണ് വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബ്രോക്കർ പറയുകയാണ്, അത് പ്രശ്നം എന്നൊന്നും പറയാനില്ല, ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു വിഷയമല്ല, ഒരു നിസ്സാര കാര്യമുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല അതെന്താ ആ ഒരു കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ബ്രോക്കർ പറയുകയാണ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് നേരത്തെ ഒളിച്ചോടിപ്പോയി, കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടിയുണ്ട്, ആ ഭർത്താവ് മരിച്ചുപോയി, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കല്യാണത്തിന് അവർ തയ്യാറായത്. മാത്രമല്ല ആ കുട്ടീനെ നിങ്ങൾക്ക് തരുകയൊന്നുമില്ല, അത് അവരുടെ വീട്ടിൽ തന്നെ വളർത്തിക്കോളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര ചാടി എഴുന്നേക്കല്ലേ, നിങ്ങൾ എന്താ വിചാരിച്ചത്, എൻ്റെ മോന് ഇമാതിരിയുള്ള ആലോചനയാണോ കൊണ്ടുവരുന്നത്, എൻ്റെ മോന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇപ്പം ഇറങ്ങിക്കൊള്ളണോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അയാൾ ആട്ടി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കൊക്കെ ചിരി വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുകയാണ്, അല്ല ബ്രോക്കറെ നിങ്ങൾ പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്, ഇവൻ്റെ കുറവുകൾ കണ്ടിട്ട് ആരാണ് ഇവന് പെണ്ണ് കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ബ്രോക്കർ പറയുകയാണ്, അത് സത്യമാണ്, നിങ്ങളുടെ ഈ ചെറുക്കനെ കുറിച്ചിട്ടേ നാട്ടുകാർ പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, അവനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ ഒരു പെണ്ണും അവനെ കെട്ടാൻ തയ്യാറാവില്ല, എനിക്കൊന്ന് കാണണം ഏത് പെണ്ണാണ് ഇവനെ കെട്ടാൻ തയ്യാറാവുന്നതെന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അതേസമയം തന്നെ ചന്ദ്രക്ക് വിഷമം വരുന്നുണ്ട്. ചന്ദ്ര മോനിത് അറിയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ, കാരണം മോനിന് മനസ്സുടഞ്ഞാലോ, അതുകൊണ്ട് തന്നെ ചന്ദ്രക്ക് വിഷമമാവുന്നുണ്ട്. അതേസമയം നമ്മുടെ രേവതി ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ചായ കൊടുത്തിട്ട് വിട്ടാൽ മതിയായിരുന്നു അയാളെ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അപ്പോഴത്തേക്കും ചന്ദ്ര രേവതിനെ ആട്ടുന്നുമുണ്ട്. അടുത്തൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മളെ എല്ലാ കാര്യവും ചന്ദ്ര ചെന്ന് ഭാമിയോട് പറയുമല്ലോ. ഭാമിയുടെ ചന്ദ്രയുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും ഭാമിയോട് പറയും. അതുപോലെ തന്നെ ഈ കാര്യം പറയാനായിട്ട് ഭാമിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ശ്രുതിയുണ്ട് കേട്ടോ. അപ്പോൾ മാമയോട് തുറന്നു പറയുന്ന ആ ഒരു സമയത്ത് ശ്രുതി ഒരു ട്രിക്ക് ഒപ്പിക്കുകയാണ് ഇവിടെ. അതായത് ശ്രുതിയുടെ കൂട്ടുകാരത്തിയോട് പറയുകയാണ്, എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നീ സംസാരിക്കണം, എന്നെയിപ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി കൂട്ടുകാരിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ശ്രുതിയെ വിളിക്കുമ്പോൾ ശ്രുതി കോളറ്റൻഡ് ചെയ്തിട്ട് അച്ഛ എന്നോട് നിങ്ങളൊന്നും പറയണ്ട, എനിക്ക് ഒരു കോടികളും വേണ്ട, അതൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിന് എഴുതി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര കേൾക്കാതെ ഒരു ഡ്രാമ ഇറക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് മനസ്സിലായി, ഇവൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കുള്ളൂ, ഇവൾക്ക് കോടികളുടെ സ്വത്തുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തായാലും ഇത് പറ്റിയ തക്കമാണ്. അങ്ങനെ ചന്ദ്ര എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ
ഞാൻ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, മോളെ നിന്നെ കണ്ട കാലം മുതലേ എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ മോൻ ശ്രുതിക്ക് വേണ്ടി നിന്നെ ആലോചിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ തയ്യാറാണോ ഈ വിവാഹത്തിലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ, ശ്രുതിക്ക് ഇത് തന്നെയായിരുന്നല്ലോ വേണ്ടിയിരുന്നത്, ശ്രുതിയുടെ മനസ്സിൽ ലെടുപൊട്ടുകയാണ്. പക്ഷെ എന്നാലും ശ്രുതി ഒരു ബിൽഡപ്പിടുകയാണ്, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം ആൻറ്റി, എന്താണെങ്കിലും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രുതി ആഗ്രഹിച്ച പോലെ തന്നെ ആ റൂട്ടിൽ നമ്മുടെ ചന്ദ്രനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ശ്രുതി ഇത് ശ്രുതിയുടെ കൂട്ടുകാരിയോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു എന്ന്. അപ്പോഴത്തേക്കും ശ്രുതിയോട് കൂട്ടുകാരി പറയുകയാണ്, അല്ല നിൻ്റെ അമ്മയോട് സമ്മതം ചോദിക്കണ്ടേ, നീ വിവാഹം കഴിക്കാൻ പോകുന്നു, അത് നിൻ്റെ അമ്മയോടുകൂടെ ചോദിച്ചിട്ട് വേണ്ടേ അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ആ അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ അതിനുള്ള വഴിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം വീട്ടിലൊരു കുട്ടിയുണ്ടല്ലോ, ആ ശ്രുതിയുടെ അനിയനാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ, കുറേ കളിപ്പാട്ടവും ഭക്ഷണമൊക്കെ ആയിട്ടാണ് ശ്രുതി പോകുന്നത്. കുട്ടിയോട് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വെച്ചാണ് വേറൊരു കാര്യം, അല്ലെങ്കിൽ വേറൊരു സത്യം നമ്മൾ അറിയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രുതിയുടെ അമ്മയോട് ശ്രുതി കാര്യങ്ങളൊക്കെ പറയുകയാണ്, എനിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, നല്ല പയ്യനാണ്, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, നിൻ്റെ കാര്യങ്ങളെല്ലാം നീ പറഞ്ഞിട്ടാണോ, തുറന്ന് പറഞ്ഞിട്ടാണോ ഈ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നടത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കാര്യം ഇതാണ്, ആ കുട്ടി ശ്രുതിയുടെ കുഞ്ഞാണ്. ശ്രുതി നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ശ്രുതിക്ക് ഏതോ 10-18 വയസ്സൊക്കെ ഉള്ള സമയത്ത് അമ്മയുടെ കഷ്ടപ്പാട് മൂലം കുറച്ച് പ്രായമുള്ള ഒരാളെ കൊണ്ട് ശ്രുതിനെ വിവാഹം കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലുണ്ടായ ഒരു കുട്ടിയാണ് ഈ കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞിനെ ശ്രുതിയുടെ അനിയനായിട്ടാണ് ഇപ്പോൾ വളർത്തുന്നത്. ശ്രുതി അമ്മയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ അമ്മ പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം മതിയില്ലേ ഇങ്ങനെ ഒരു വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ പിന്നെ നാളെ അവരത് അറിയുകയാണെങ്കിൽ അത് വലിയൊരു വിഷയമാവില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഒരു വിഷയവുമില്ല, അമ്മ ഇപ്പം സമ്മതിച്ചാൽ മതി, ഞാൻ ബാക്കിയെല്ലാ കാര്യവും നോക്കിക്കോളാം എന്ന് പറയുകയാണ്, ഒരിക്കലും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും അമ്മയുടെ സമ്മതമൊക്കെ മേടിക്കുന്നു. ശ്രുതി പോവുകയാണ് കേട്ടോ. ശ്രുതി ചന്ദ്രയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ചന്ദ്രയുടെ വീട്ടിൽ ചെന്നിട്ട് ചന്ദ്രയോട് തനിക്ക് ശ്രുതിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാണ്. ശ്രുതിക്ക് ഒരു നോട്ടം നമ്മുടെ ശ്രുതിയിലുണ്ടായല്ലോ, അതുകൊണ്ട് തന്നെ ശ്രുതിക്കും വളരെ വലിയ സന്തോഷം ഉണ്ടാവുകയാണ്. പക്ഷേ ഈ കുട്ടി ഇങ്ങനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രന് ഒരു സംശയം തോന്നുന്നുണ്ട്. ഈ കുട്ടി എന്താണാവോ അങ്ങനെ പറഞ്ഞത്, ഇവൻ്റെ കുറവുകളൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു മൈനസ് ഈ കുട്ടിക്കും കാണില്ലേ, അപ്പോൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കല്യാണം വേണ്ട എന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്. നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് മതി എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ രവീന്ദ്രൻ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും. സാധാരണ അച്ഛനും അമ്മയൊക്കെ ആണല്ലോ വന്ന് കല്യാണം ഉറപ്പിക്കേണ്ടത്, ഇത് അതിന് പകരം ഈ കുട്ടി മാത്രമായിട്ട് വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രനൊരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ ചന്ദ്ര പറയുകയാണ്, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്, ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചു, അതിനെ തുടർന്ന് ഈ കുട്ടിയായിട്ട് അത്ര നല്ല ടേംസിലല്ല പോകുന്നത്, അത് മാത്രമേ ഉള്ളൂ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മൈനസ്. എന്തായാലും വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വാക്കാൽ അവർ വിവാഹം ഉറപ്പിക്കുകയാണ്. അപ്പോഴും നമ്മുടെ രവീന്ദ്രന് ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇനി വരുന്ന കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് മറക്കാതെ കാണുക കേട്ടോ. അപ്പോൾ ടാറ്റാ.